ഹലോ എല്ലാവർക്കും ഹുക്ക് ആൻഡ് ഹൂപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് കാർബൺ ഷീറ്റ് വെച്ചിട്ട് നമ്മൾ പിക്ചർ ട്രേസ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, അപ്പോൾ ഞാനിവിടെ കേസ്മെൻറ്റ് ഫാബ്രിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് വിരിച്ചതിൻ്റെ മീതേക്ക് യെല്ലോ ഷീറ്റ് വെച്ചു. അതിനുശേഷം നമ്മൾ ഏത് പിക്ചറാണോ വരയ്ക്കേണ്ടത് ആ പിക്ചർ ഒന്നിലേൽ വരച്ചെടുക്കുക, അല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കുക, അതെടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ ഇവിടെ വരയ്ക്കുന്നത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഞാൻ ഓൾറെഡി ആ ഹൂപ്പിൻ്റെ, നമ്മൾ ഏത് ഹൂപ്പിനകത്താണ് വയ്ക്കുന്നത് അതിൻ്റെ ഒരു റൗണ്ട് ഞാൻ ഓൾറെഡി അവിടെ വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാനിത് വരച്ചെടുക്കുന്നത്. നമ്മൾ എല്ലാ ഇതും, അതായത് എല്ലാ ലൈനുകളും വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമുക്ക് ഒരു പ്രാവശ്യം ഇത് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്കത് കറക്റ്റായിട്ട് സ്ഥലത്ത് നമുക്ക് വെക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ പകുതിയെ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നമ്മുടെ വരച്ചത് മുഴുവനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനത് പേരും കൂടെ എടുത്തിട്ടുണ്ട്, പേരും കൂടെ നേരത്തെ ഒരു പേപ്പറിൽ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതും അഡ്ജസ്റ്റ് ചെയ്തതുപോലെ, നേരത്തെ ചെയ്തതുപോലെ തന്നെ പേപ്പർ വെച്ചു, അതായത് കാർബൺ ഷീറ്റ് വെച്ചു, അതിൻ്റെ മീതെ പേര് എഴുതാനായിട്ട് പോവാണ്. ഇപ്പം ഞാനത് കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഹൂപ്പ് നമ്മൾ വെക്കുക. അങ്ങനെ ഹൂപ്പിനകത്തേക്ക് നമ്മൾ നമ്മുടെ ഫാബ്രിക്ക് ഫിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ബ്ലൂ കളർ യൂസ് ചെയ്യാം, പക്ഷേ ഞാൻ ബ്ലൂ ഉപയോഗിക്കാറില്ല. കാരണം ബ്ലൂ ഉപയോഗിക്കുമ്പോൾ കൂടുതലായിട്ട് അതിൻ്റെ ഒരു സ്റ്റെയിൻ നിൽക്കുന്നത് തോന്നാറുണ്ട്. അപ്പോൾ യെല്ലോയാണ് ബെറ്റർ. ഓക്കെ, അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.